എൻട്രി ടി വിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടി വി. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് റീസണിങ്ങിൻ്റെ വീഡിയോ കോഴ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ ഡയറക്ഷനും പി എസ് സിയുടെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് അതിൻ്റെ ബേസിക്സും പിന്നെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും. രണ്ടാമത്തെ പാർട്ടെന്ന് പറയുന്നത് ഷാഡോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഇതും കൂടെ നമ്മളിവിടെ കൺസെപ്റ്റും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഡയറക്ഷൻ്റെ ബേസിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതാണ് ഈ ഫോർ ഡയറക്ഷൻസും അതിന് നാല് സബ് ഡയറക്ഷൻസും ഉണ്ട്. ഓക്കെ, ഈ ഫോർ ഡയറക്ഷൻസ് വരുന്ന നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതേപോലെ തന്നെ സബ് ഡയറക്ഷൻസ് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ഈ ഓരോ സബ് ഡയറക്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഓരോ ഡയറക്ഷൻസ്, മെയിൻ ഡയറക്ഷൻസ് തമ്മിലുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഓക്കെ, അതായത് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ വരുന്നതെല്ലാം 90 ഡിഗ്രി ആണ്. അതേപോലെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു നോർത്തിലേക്ക് ആണ് നമ്മൾ ഡിഫോൾട്ട് ഡയറക്ഷൻ എന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരാൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഇങ്ങനെ വരും. അതേപോലെ അയാളുടെ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇയാൾ ഇപ്പോൾ പേഴ്സൺ ഫേസിങ് നോർത്ത് ഡയറക്ഷൻ റൊട്ടേറ്റ്സ് അല്ലെങ്കിൽ ടേൺസ് 180 ഡിഗ്രി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയതുകൊണ്ട് എന്തായാലും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. പക്ഷേ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വേണം ട്രാവൽ ചെയ്യാൻ, ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വേണം ട്രാവൽ ചെയ്യാൻ. ഓക്കെ, അതാണ് നമ്മുടെ കുറച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മുടെ ബേസിക്കായിട്ട് ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഞാൻ പറയുവാണ്, ഒരാൾ നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്, അയാളൊരു 10 മീറ്റർ ഡിസ്റ്റൻസ് റൈറ്റിലേക്ക്, അതായത് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ആളുടെ റൈറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ് അല്ലേ. 10 മീറ്റർ റൈറ്റിലേക്ക് ട്രാവൽ ചെയ്തു, അവിടുന്ന് ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എത്ര 2 മീറ്റർ ട്രാവൽ ചെയ്തു. ഇനി ഇവിടുന്ന് അപ്പോൾ ഈ ഡിസ്റ്റൻസും അയാൾ സ്റ്റാർട്ട് ചെയ്ത ഈ ഡിസ്റ്റൻസും, അതാണ് ഇയാൾ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഫേസിങ് നോർത്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, അത് അവരുടെ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 10 + 2 = 12 അല്ല ആൻസർ വരുന്നത്. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ, ഇവിടെ നമുക്ക് പൈത്തഗോറസ് തിയറം, എപ്പോഴും വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റ് എന്ന് വെച്ച് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് കവേർഡ് എന്ന് ചോദിച്ചാൽ മാത്രമേ ഇത് തമ്മിൽ പ്ലസ് ചെയ്ത് ആൻസർ പറയാവൂ, അല്ലെങ്കിൽ ആൻസർ വരുന്നത് എത്രയാണ്, സ്ക്വയർ റൂട്ട് ഓഫ് 10² + 2² ആണ്. പൈത്തഗോറസ് തിയറം അനുസരിച്ച് സ്ക്വയർ റൂട്ട് ഓഫ്, അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും സോൾവ് ചെയ്യുക. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എ മാൻ വാക്സ് 2 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്, ദെൻ ഹി ടേൺസ് ടു ഈസ്റ്റ് ആൻഡ് വാക്സ് 10 കിലോമീറ്റർ. അപ്പോൾ അയാൾ എവിടേക്കാണ് ഫേസ് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞില്ല, ഡയറക്റ്റ്ലി നോർത്തിലേക്ക് 2 കിലോമീറ്റർ നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ വരയ്ക്കാം, നോർത്തിലേക്ക് 2 കിലോമീറ്റർ നടന്നു. അതിനുശേഷം അയാൾ ദെൻ ഹി ടേൺസ് ടു ഈസ്റ്റ് ആൻഡ് വാക്സ് 10 കിലോമീറ്റർ, ഈസ്റ്റിലേക്ക് തിരിഞ്ഞു. ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. ഈസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് അയാൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, 10 കിലോമീറ്റർ കവർ ചെയ്തു.
ഓക്കെ 10 kilometers. ഇനി ആഫ്റ്റർ ദിസ് ഹി ടേൺസ് ടു നോർത്ത് ആൻഡ് വോക്സ് 3 kilometers. ഇനി നോർത്തിലേക്ക് തിരിഞ്ഞിട്ട് 3 kilometers കവർ ചെയ്തു. ഓക്കെ എഗെയിൻ ഹി ടേൺസ് ടുവേർഡ്സ് ഈസ്റ്റ് ആൻഡ് വോക്സ് 2 kilometers. പിന്നീട് ഒന്നുകൂടെ അയാൾ ഈസ്റ്റിലേക്ക് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ കവർ ചെയ്തു? 2 kilometers കവർ ചെയ്തു. ഓക്കെ ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിൻ്റ്? അപ്പോൾ ഇതാണ് അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇതാണ് അയാളുടെ ഫിനിഷിംഗ് പോയിൻ്റ്. ഓക്കെ അപ്പോൾ ഇയാളുടെ ഡിസ്റ്റൻസ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ആണെങ്കിൽ എങ്ങനെ വേണം കൺസിഡർ ചെയ്യാനായിട്ട്, ഇതാണ് അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇതിനെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 kilometers പ്ലസ് 3 ആണിത്. ഇതാണ് അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 5 വരും. ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 plus 2. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് 12 വരും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 5 square. സ്ക്വയർ റൂട്ട് ഓഫ് 5 square plus 12 square. ഇതായിരിക്കും ആൻസർ വരുന്നത്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 25 plus 144. സ്ക്വയർ റൂട്ട് ഓഫ് 169 എന്ന് പറയുന്നത് 13. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ എം ഫേസിങ് ഈസ്റ്റ്. അപ്പോൾ ഇവിടെയുള്ള ആൾ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ഈസ്റ്റിലേക്കാണ് ഇയാള് ഫേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഐ ടേൺ 100 degrees and 100 degrees ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ 2 times അയാൾ 100 degrees വെച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുന്നുണ്ട്. അതായത് 1 times അയാൾ 100 degrees ടേൺ ചെയ്തു, പിന്നെ അയാൾ 100 degrees ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടേൺ ചെയ്തു. ഓക്കെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ദെൻ 145 degrees ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ 2 times പിന്നെ പുള്ളി 145 degrees, അതായത് ഒന്ന് 145 degrees, അപ്പോൾ അയാൾ ഇവിടെ എവിടെ ഉണ്ടോ എത്തി, പിന്നെയും ഒരു 145 degrees ടേൺ ചെയ്തു, അപ്പോൾ ഇവിടെ എങ്ങാണ്ടോ എത്തി. ഓക്കെ വിച്ച് ഡയറക്ഷൻ ആം ഐ ഫേസിങ് നൗ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്? അപ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് വന്ന് നിൽക്കുന്നത്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അതാണ് ആൻസർ വരുന്ന സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ക്രോസ് ബി മീൻസ് എ ഈസ് ടു ദ സൗത്ത് ഓഫ് ബി, എ പ്ലസ് ബി മീൻസ് എ ഈസ് ടു ദ നോർത്ത് ഓഫ് ബി, എ പെർസെൻറ്റേജ് ബി മീൻസ് എ ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് ബി, എ മൈനസ് ബി മീൻസ് എ ഈസ് ടു ദ വെസ്റ്റ് ഓഫ് ബി, ദെൻ ഇൻ പി പെർസെൻറ്റേജ് ക്യൂ പ്ലസ് ആർ മൈനസ് എസ്, എസ് ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ക്യൂ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിച്ചു കാണാറുണ്ട്. അതായത് നമ്മൾ കോഡഡ് ഡയറക്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. അതായത് ഇവിടെയും നമുക്ക് ബ്ലഡ് റിലേഷനിലും നമ്മൾ ഇതേപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടായിരുന്നു, കോഡ് ചെയ്ത് സിമ്പിൾ വെച്ച് കോഡ് ചെയ്തിരിക്കുന്ന ടൈപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്ഷൻസ് ആണ്, അവിടെ റിലേഷൻസ് ആണ് കോഡ് ചെയ്തതെങ്കിൽ ഇവിടെ ഡയറക്ഷൻസ് ആണ് കോഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ് ആണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഡീകോഡ് ചെയ്തെടുത്ത് ഫിഗർ വരച്ചിട്ടാണ് ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. റിലേഷൻസ് നേരത്തെ പോലെ തന്നിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഇപ്പോൾ പി പെർസെൻറ്റേജ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? പി ഈസ് ടു ദി ഈസ്റ്റ് ഓഫ് ബി. പി എന്ന് പറയുന്നത് ഈസ്റ്റ് ഓഫ് ക്യൂ ആണ്. പി എന്ന് പറയുന്നത് ക്യൂയുടെ ഈസ്റ്റിലാണ് വരുന്നത്. അതേപോലെ ക്യൂ പ്ലസ് ആർ എന്ന് പറയുമ്പോൾ പ്ലസ് റിലേഷനിൽ എന്താണ് പറയുന്നത്? ഈസ്റ്റ് ടു ദി നോർത്ത് ഓഫ് ആർ. ക്യൂ ഈസ് ടു ദി നോർത്ത് ഓഫ് ആർ. അങ്ങനെയായിരിക്കും ഫിഗർ വരുന്നത്. അതേപോലെ തന്നെ ആർ മൈനസ് എസ്, മൈനസ് റിലേഷൻ വരുന്നത് വെസ്റ്റ് എന്നാണ്. അപ്പം എന്താണ് വരുന്നത്? ആർ എന്ന് പറയുന്നത് വെസ്റ്റ് ഓഫ് എസ് ആണ്. ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വെസ്റ്റ് ഓഫ് എസ് എന്ന് വേണം വരാൻ. അപ്പോൾ വെസ്റ്റ് ഓഫ് എസ് എന്ന് പറയുമ്പം ഇവിടെ എസ് വരാം, ഇവിടെ എസ് വരാം, ഇവിടെയും എസ് വരാം, എവിടെ വേണമെങ്കിലും എസ് വരാം. ഓക്കെ
R is to the west of S. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം, S is in which direction with respect to Q. ഓക്കെ, ക്യൂവിനെ വെച്ച് നോക്കുവാണെങ്കിൽ എസ് ഏത് ഡയറക്ഷനിലാണ് വരുന്നതെന്നാണ്. അപ്പം ഇവിടെയാണെങ്കിലും ക്യൂവിനെ വെച്ച് നോക്കിയാൽ എസ് ഏത് ഡയറക്ഷനിലായിരിക്കും വരുന്നത്? സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനായിരിക്കും. ഇവിടെ എസ് വന്നാൽ സൗത്ത് ഈസ്റ്റ് ആണ്, ഇവിടെ എസ് വന്നാലും സൗത്ത് ഈസ്റ്റ് ആണ്, ഇനി ഇവിടെ എസ് വന്നാലും സൗത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഉണ്ട്. അപ്പോൾ എന്ത് പറയാം നമുക്ക്, കാരണം ക്യൂവിൻ്റെ ആർ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ സൗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആറിൻ്റെ വെസ്റ്റിലാണ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് എസ് വരെ. ഇത് വിത്ത് റെസ്പെക്ട് ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ സൗത്ത് ഈസ്റ്റ്. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് എസ്, ക്യൂ ഇസ് ഇൻ വിച്ച് ഡയറക്ഷൻ? നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും വിത്ത് റെസ്പെക്ട് ഏത് പോയിന്റിനാണ് ഡയറക്ഷൻ ചോദിക്കുന്നത്. ഇവിടെ ക്യൂവിനെ വിത്ത് റെസ്പെക്ട് ചോദിച്ചത് കൊണ്ട് എസിൻ്റെ ഡയറക്ഷൻ സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ എസിന് വിത്ത് റെസ്പെക്റ്റ് ആണ് ചോദിച്ചിരുന്നതെങ്കിൽ ക്യൂവിൻ്റെ ഡയറക്ഷൻ എന്തായനെ? നോർത്ത് വെസ്റ്റ് ആയനെ. ഓക്കെ, അപ്പം വിത്ത് റെസ്പെക്റ്റ് ഏത് പോയിന്റിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നനുസരിച്ചായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അടുത്ത പാർട്ടിൽ നമ്മൾ ഷാഡോ കോൺസെപ്റ്റും കൂടെ ഡിസ്കസ് ചെയ്യും. അതുമ്പോഴേക്കും നമ്മുടെ ഡയറക്ഷൻ, പി എസ് സിക്ക് ചോദിക്കുന്ന ഡയറക്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യും. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എപ്പോഴും ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മാത്രം നമ്മൾ സമപ്പ് ചെയ്താൽ മതി, അല്ലാത്തപ്പോൾ സമപ്പ് ചെയ്യരുത്. പിന്നെ വിത്ത് റെസ്പെക്റ്റ് ടു ഏത് പോയിൻ്റാണ് നിങ്ങളുടെ ഡയറക്ഷൻ ചോദിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഡയറക്ഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ടേണിങ്, എപ്പോഴും നോർത്തിലേക്ക് ടേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ, എന്നിട്ട് അയാൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയാൻ പറയുമ്പം ഇത്ര ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇത്ര ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അങ്ങനെ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.